സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ അവരെ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മെ എല്ലാം പഠിച്ചതിനു പിന്നിലുള്ള ലക്ഷ്യം. നമ്മുടെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള ലക്ഷ്യം അതാണ്. ഏതൊരു ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിലും രണ്ട് കാര്യങ്ങൾ ആ ഇബാദത്തിലുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഏതൊരു ഇബാദത്തും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. അതല്ലാതെ മറ്റെന്ത് ഉദ്ദേശത്തിന് വേണ്ടി ഒരാൾ ഏതൊരു കാര്യം ചെയ്താലും അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഉദാഹരണത്തിന് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകമാന്യത്തിൻ്റെ ഉദാഹരണമായി പറഞ്ഞത് തന്നെ നിസ്കാരം അള്ളാഹു അല്ലാത്തവരെ കാണിക്കുന്നതിന് വേണ്ടി നിർവഹിക്കലാണ്. എന്താണ് ലോകമാന്യമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൻ യഖൂമ അർറജുലു യുസല്ലി ഫയുസയ്യിനു സലാതഹു ലിനദരി അർറജുൽ. ഒരു മനുഷ്യൻ നിസ്കാരം തുടങ്ങിവെക്കുകയാണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേറെ ആളുകൾ തൻ്റെ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ തൻ്റെ നിസ്കാരം ഭംഗി കൂട്ടിയാൽ അതാണ് ലോകമാന്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദര, നിസ്കാരം എന്ന ഇബാദത്ത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിർവഹിക്കുക എന്നത് അതൊന്നാമത്തെ കാര്യമാണ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണമെന്നത്. രണ്ടാമത്തെ കാര്യം ഇത്തിബാഅാണ്. ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ആ ഇബാദത്തുകൾ നിർവഹിക്കണം. അതിൽ നമ്മുടേതായ കൂട്ടിക്കടത്തലുകളോ നമ്മുടേതായ പുതു നിർമ്മിതികളോ ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് നിബന്ധനകളും ഏതൊരു ഇബാദത്തിലും ഉണ്ടായിരിക്കണം. നിസ്കാരത്തിലും അതുണ്ടായിരിക്കണം. നിസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ നിസ്കരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയുന്നതിനു വേണ്ടിയാണ്. ഏറ്റവും നല്ല പ്രവർത്തനം, ഒരു പ്രവർത്തനം ഏറ്റവും നന്നാകണമെങ്കിൽ അതിൽ ഏറ്റവും ഇഖ്ലാസ് ഉണ്ടാകണം. ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ച രീതിയോട് യോജിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് അവിടുന്ന് പറഞ്ഞത്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടു, അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പോൾ നിസ്കാരം നമ്മൾ ക്രമീകരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിലായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ ഞാൻ പണ്ട് എങ്ങനെയോ നിസ്കാരം കണ്ടുപഠിച്ചത് ഇങ്ങനെയാണ് എന്ന തോന്നലിൽ നിസ്കാരത്തിൻ്റെ രൂപങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചതായി ഹദീസിൽ വന്നിട്ടുണ്ടോ അങ്ങനെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം.